അതേപോലെ ഗോവിന്ദ്, പലർക്കും ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം പലർക്കും കൂടുതൽ ഇലക്ട്രിക്കിനെ പറ്റി അറിയില്ല. അപ്പം കുറെ ആൾക്കാർക്ക്, കുറെ ആൾ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ ചോദിക്കാറുണ്ട് ഇത് വണ്ടിയെ വാങ്ങിക്കേണ്ടതെന്ന്. പക്ഷെ ഞാൻ, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയാറ്. പക്ഷെ എനിക്ക് ടെക്നിക്കലി അറിയില്ല. അപ്പൊ നിങ്ങളെപ്പോലത്തെ ഒരാൾക്ക് ശരിക്കും അത് ടെക്നിക്കലി പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഒരു വണ്ടി വാങ്ങിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ്? ഓക്കെ, നമ്മൾ സാധാരണ ഒരു ഐസ് കാർ അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കാൻ നേരത്തെ അതിന്റെ ക്രാഷ് സേഫ്റ്റി കാര്യങ്ങൾ നോക്കാറുണ്ട്, അറിയാലോ, ഹാൻഡ്കാപ്പ് സേഫ്റ്റി റേറ്റിംഗ് അതേപോലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മുടെ മാർക്കറ്റിൽ പൊതുവെ ഒരു ന്യൂ ടെക്നോളജി ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന ഒരു ബോഡി ഇല്ല. ഇപ്പോഴും അറൈ തന്നെയാണ് വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂ തന്നെ പല കാര്യങ്ങളും ഇതിന്റെ മുകളിൽ നോക്കാൻ പറ്റും. ഇപ്പൊ ആദ്യം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ നേരത്തെ ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റേഞ്ച് എത്ര കിട്ടുന്നതാണ്, എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കടന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ മുകളിൽ സേഫ്റ്റി വൈസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്ത് ബാറ്ററി പാക്കാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ കെമിസ്ട്രി ഏതാണ്, ബാറ്ററി പാക്കിനുള്ള തെർമൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആക്റ്റീവ് കൂളിംഗ് ഉണ്ടോ പാസീവ് കൂളിംഗ് ഉണ്ടോ, ബാറ്ററി പാക്കിന്റെ കേസ് ഏത് മെറ്റീരിയൽ ആണ്, എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ബാറ്ററി പാക്കിന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, പിന്നെ പൊതുവേ ഈ സ്കൂട്ടറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിനോ കാറിനറ്റം ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ സേഫ്റ്റി വൈസ്, തെർമൽ ഇൻസിഡൻസ് എത്ര നടക്കാറുണ്ട്, അതേപോലത്തെ കാര്യങ്ങൾ. അതിന്റെ മുകളിൽ പിന്നെ ബ്രാൻഡ് എന്ത് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഇത് നോക്കേണ്ടത്. റേഞ്ച് ആൻഡ് ചാർജിങ് ടൈം എന്നുള്ളത് മാത്രമല്ല നോക്കേണ്ടത്, ഇതേപോലത്തെ കുറെ കാര്യങ്ങൾ കൂടെ നോക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞു, വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, സേഫ്റ്റി അതേപോലെ എല്ലാ കാര്യങ്ങളും? അതെ, നമ്മളിപ്പോ വണ്ടി വാങ്ങിക്കഴിയുമ്പോൾ നമുക്കതിന്റെ സേഫ്റ്റി വൈസ് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് ഓഫ് വ്യൂ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് വെഹിക്കിൾ ഓണർഷിപ്പ്, പിന്നെ ചാർജിങ് ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ വെഹിക്കിൾ യൂസേജിൽ പറയാം. നമ്മളിപ്പം ഒരു വാഹനം പുതിയതായിട്ട് മേടിക്കാൻ നേരത്ത് അതിൽ അൺഫെമിലിയർ ആയിട്ടുള്ള പല കോമ്പണൻസും ഓപ്പറേഷൻസ് ഉണ്ടാവും, എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾസിൽ. അപ്പം ആദ്യം ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ഓണേഴ്സ് മാനുവൽ വ്യക്തമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വണ്ടി ഡിസൈൻ ചെയ്യാൻ നേരത്ത് അത് ഏത് വിധത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ആ ഓണേഴ്സ് മാനുവലിന്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പലരും ചോദിക്കാറുണ്ട് 80% വരെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്ത് ബാറ്ററി ഹെൽത്ത് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതറിന്റെ സ്കൂട്ടറിലാണെങ്കിൽ ഓപ്റ്റിമൈസ്ഡ് ചാർജിങ് പറഞ്ഞ 80% വരെ പ്രിസർവ് ചെയ്യാൻ പറ്റും. പക്ഷെ ടാറ്റയുടെ ഇലക്ട്രിക് കാർസിൽ ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ചാർജ് വരെ 100% സ്ലോ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ശരിക്കും സെൽ ബാലൻസിംഗിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് രണ്ടിന്റെയും ടെക്നോളജി ഡിഫറെന്റ് ആണ്. പിന്നെ അതിന്റെ അത് പറയുന്നുണ്ട് ഇതിന്റെ കെമിസ്ട്രി ഏതാണ്, നമ്മളിത് ബാറ്ററി ഇപ്പം സ്റ്റോർ ചെയ്യുന്ന നേരത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വെഹിക്കിള് പാർക്ക് ചെയ്യുന്ന നേരത്ത് ചൂട് സണ്ണിന്റെ അടിയിൽ പാർക്ക് ചെയ്യുന്ന എത്ര ടൈം പെർമിറ്റഡ് ആണ്, വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി എത്രയാണ്, ഇതേപോലത്തെ പല കാര്യങ്ങളും നമ്മുടെ ഓണേഴ്സ് മാനുവലിൽ തന്നെ ഉണ്ടാവും. എന്നാലും ഞാനിത് മിക്ക ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര നേരം നമുക്ക് വെയിലത്ത് പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം പൊതുവെ നമ്മളൊരു വെഹിക്കിള് മേടിക്കാൻ നേരത്ത് നമ്മുടെ കൺവീനിയൻസ് വന്നൊരു ഫാക്ടറായിട്ട് വരണമെങ്കിലും പറ്റുന്നത്ര സിറ്റുവേഷൻ വളരെ നല്ല ഹോട്ടായിട്ടുള്ള സണ്ണെന്ന് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചിലപ്പോൾ ഇപ്പം ഒരു പാർക്കിംഗ് സ്പോട്ട് ഇല്ലാത്തതിനെ കൊണ്ട് വെയിലത്ത് നിർത്തും. പക്ഷെ പിന്നീട് പാർക്കിംഗ് സ്പോട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞു വരുന്നുണ്ടോ, അവിടുന്ന് മാറ്റാൻ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്, ഇലക്ട്രിക് വെഹിക്കിളില് സൈലൻസറോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ വെള്ളം അകത്ത് കയറില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മാനുഫാക്ചറർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റിയുടെ മുകളിലോട്ട് പോകുന്ന പ്രവണതകൾ ഉണ്ടാവാറുണ്ട്. അതങ്ങനെ ചെയ്യുന്ന നേരത്ത് ചിലപ്പം വയറിന്റെ ഏതെങ്കിലും കണക്ടറിലോ കാര്യങ്ങളുടെ വഴി വെള്ളം അകത്ത് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വാട്ടർ വെയ്ഡിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നുള്ളത്, നമ്മൾ വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന നേരത്ത്, പാർക്ക് ചെയ്യല്ല, അത് ലോങ് ടേം ആയിട്ട് പാർക്ക് ചെയ്യാൻ നേരത്തെ, ഇപ്പൊ എസ്പെഷ്യലി ഒരു NRI-കളുടെ ആളാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ലോങ് വെക്കേഷൻ എടുത്തിട്ട് തിരിച്ചു വരികയാണ്, അപ്പൊ അങ്ങനെ പാർക്ക് ചെയ്യാൻ നേരത്തെ നമ്മുടെ ബാറ്ററി പാക്കിൽ ഏത് പെർസെന്റേജിലാണ് ഇത് ചാർജ് ചെയ്ത് വെക്കേണ്ടത്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ 0 വരെ ബാറ്ററി പാക്ക് അഥവാ എത്തിപ്പോവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓണേഴ്സ് മാനിൽ പറയും. നമ്മളത് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ വെഹിക്കിൾ ഓണർഷിപ്പിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട സംഭവം ഉള്ളത്. ഇനി വരുന്നത് ചാർജിങ്ങിന്റെ ഇതിലാണ്. ശരിക്കും അവിടെയാണ് മിക്ക ആൾക്കാർക്കും മിസ്റ്റേക്ക് ഭയങ്കര പോലെ പറ്റുന്നത്. ഇപ്പം റീസെന്റ് നടന്ന ഇൻസിഡന്റ് ഡിസ്ചാർജിങ് സൈക്കിളിലാണെങ്കിലും പൊതുവെ ഇന്ത്യയിലെ EV റിലേറ്റഡ് ആയിട്ടുള്ള ഫയർ ഇൻസിഡൻസ് മൊത്തം വരുന്നത് ചാർജിങ് സൈഡിലാണ്. മൊത്തം നല്ല മെജോറിറ്റി വരുന്നത് ചാർജിങ് സൈഡിലാണ്. നമുക്കപ്പം ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾ ഫയർ കാരണം ഉണ്ടായ ഡെത്ത് ടോളിന്റെ സംഭവം തന്നെ വെച്ച് നോക്കാം. അതിൽ ശരിക്കും എല്ലാ ഡെത്തും ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ മേജർ കാര്യം ചാർജിങ്ങിന്റെ ടൈമിൽ വിട്ടുപോയത് കൊണ്ടാണ്.
ഞാനത് വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചാർജിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലരും ചെയ്യുന്നത് ഹോം ചാർജിങ്ങിലായിരിക്കും. നമ്മളിപ്പോ വീട്ടിലുള്ള സാധാരണ സോക്കറ്റിൽ കുത്തിട്ട് ചാർജ് ചെയ്യുന്നത്. കാറ് ചാർജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാനുഫാക്ചറിന്റെ 16 ആമ്പിയറിന്റെ സോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് ഡെഡിക്കേറ്റഡ് സോക്കറ്റ് വെക്കും. പക്ഷെ സ്കൂട്ടറിന്റെ കേസിൽ അങ്ങനെ പൊതുവെ സോക്കറ്റ്സ് വെച്ച് കൊടുക്കാറില്ല. നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള സോക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മളിപ്പം ഒരു വീട്ടിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോക്കറ്റ് യൂസ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ഒരു പഴയ വീടാണെങ്കിൽ അവിടെ ചിലപ്പം എർത്തിങ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല. അപ്പൊ അവിടെ ഒരു ഫോൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ എർത്തിങ് ശരിക്കും യൂസ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഷോക്ക് അടിക്കുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. പിന്നെ പ്രോപ്പർ റേറ്റിംഗ് ഉള്ള MCBയും RCCB, അതായത് ELCB നമ്മൾ വെക്കുക. ELCB എന്ന് പറയുന്നത് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാനും MCB ചാർജറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ അവിടെ പോകുന്ന വയറും കാര്യങ്ങളും നമ്മുടെ ബിൽഡിംഗിന്റെ അകത്ത് കൂടെ പോകുന്നത് അത് അപ് ടു പ്രോപ്പർ സ്പെസിഫിക്കേഷൻ ആണോ, അതിന്റെ മുകളിൽ ഇൻസുലേഷനിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ബേസിക്കലി ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി ചാർജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാർജറിന് മുകളിൽ എന്തെങ്കിലും ഡാമേജ് വരാൻ നേരത്ത് നമുക്ക് വിഷ്വലി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് വീട്ടിൽ ചിലപ്പം പെറ്റ്സ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പെറ്റ്സ് ഈ കേബിളിന്റെ മുകളിൽ ഡാമേജ് വരുത്താന്നുണ്ടാവും, അതൊരു ഇൻസുലേഷൻ ഫെയിലറിലോട്ട് പോയിട്ട് ഭാവിയിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചാർജറിന് കുത്താൻ ഗണ്ണെടുത്ത് കുത്തുന്ന ടൈം തന്നെ നമുക്ക് നോക്കാൻ നേരത്ത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുക. വേറെ റിമൂവബിൾ ബാറ്ററീസിന്റെ കേസിലാണ് കുറെ പ്രശ്നങ്ങൾ വരാറ്. അത് റിമൂവബിൾ ബാറ്ററീസിന്റെ ടെക്നോളജി ഒരിക്കലും മോശമല്ല, രണ്ടും വേറെ വേറെ ടെക്നോളജിയിലാണ്, രണ്ടും വേറെ വേറെ ബെനിഫിറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. നമ്മളൊരു റിമൂവബിൾ ബാറ്ററി എടുത്ത് വേറെ സ്ഥലത്ത് വെച്ച് ചാർജ് ചെയ്യാൻ നേരത്ത് അതിന് ശരിക്കും മാനുഫാക്ചർ ഒരു ചുറ്റും ഇത്ര വെന്റിലേഷൻ കിട്ടണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. പലരും റൂമിന്റെ നടുക്കിൽ ഇത് വെക്കേണ്ട, കോർണറിലോട്ട് ആൾക്കാർ കാണാണ്ട് നീക്കി വെക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കറക്റ്റ് മതിലിനോട് ചേർത്ത് വെക്കാൻ നേരത്ത് അതിന്റെ രണ്ട് സൈഡോടെ വെന്റിലേഷൻ പോവാണ്. ചുറ്റും കിട്ടേണ്ട പാസീവ് ആയിട്ടുള്ള വെന്റിലേഷനും ഒരു എയർ ഫ്ലോ അതിന് കിട്ടാണ്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്. അവിടെ ഇപ്പൊ അതിന്റെ ഹീറ്റ് ബിൽഡപ്പ് കൂടുതലായിരിക്കും. ആ ഒരു ഹീറ്റ് ബിൽഡപ്പും പിന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഫയറിലോട്ട് പോകുന്ന കേസ് ഉണ്ടാവും. ആൾക്കാർക്ക് പിന്നെ പൊതുവെ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കും വരിക. ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾ ഫയറിൽ എന്ന് പറയുന്ന നേരത്ത് ബാറ്ററി പാക്കിന്റെ അകത്ത് നല്ല പ്രഷറിലായിരിക്കും ഗ്യാസസ് പുറത്തോട്ട് വരിക. അത് ഇവൻച്വലി നല്ലൊരു ഡാർക്ക് സ്മോക്ക് ആയിട്ടായിരിക്കും വരുന്നത്. തമിഴ്നാട്ടിലെ വെള്ളൂർ പറഞ്ഞൊരു സ്ഥലത്ത് ഇതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾ ഡെത്ത് ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും നടന്നത് വണ്ടി ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കാൻ നേരത്ത് ഫയർ വന്നു, പുക വന്നു. ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിന് പകരം അവിടെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് റെസിഡൻസും അവര് ബാത്റൂമിൽ പോയിട്ട് പേടിച്ചിട്ട് ഡോർ അടിച്ചു വന്നു. ആ പുക ശ്വസിച്ചിട്ടായിരുന്നു അവര് മരിച്ചത്. അതേപോലെ തന്നെ തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലേറ്റവും ഒരു വയസ്സായ ആള് TV കാണായിരുന്നു. അപ്പം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി ആ സെയിം റൂമിലെ തൊട്ടടുത്ത് വെച്ചിട്ടായിരുന്നു ചാർജ് ചെയ്തത്. ആ ഒരു മാനുഫാക്ചറിന് കുറെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഓൾറെഡി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ബാറ്ററി പാക്കും കത്തിയിട്ട് അതിന്റെ ഇഞ്ചറി കാരണം ഒരാൾ മരിച്ചു. പിന്നെ ആന്ധ്രാപ്രദേശിലേറ്റ തെലങ്കാനയിൽ നടന്ന വേറെ ഇൻസിഡന്റ് ആയിരുന്നു. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ 2-വീലറിന്റെ ഡീലർഷിപ്പ് ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിനും ബേസ്മെന്റ് ഫ്ലോറിലായിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ടുള്ള കുറച്ച് ഫ്ലോർസ് ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പോലെയായിരുന്നു. താഴെ നിന്ന് ബേസ്മെന്റിൽ അവർ ചാർജ് ചെയ്യാൻ നേരത്ത് പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ബേസ്മെന്റിന് വണ്ടി ചാർജിംഗ് ഇടാൻ നേരത്തെ വെന്റിലേഷൻ ഉറപ്പ് വരുത്തില്ല. പകലാണെങ്കിൽ ബേസ്മെന്റ് ഷട്ടർ തുറക്കും, രാത്രി അത് അടച്ചു കഴിയും, അത് കംപ്ലീറ്റ്ലി പിന്നെ ക്ലോസ്ഡ് ഓഫ് ആവും. അവിടെ പുക ഫോം ചെയ്തപ്പം ഈ പുകക്ക് പിന്നെ എസ്കേപ്പ് ചെയ്യാൻ വഴിയില്ലാണ്ട് ഇത് മുകളിലോടാണ് പോയത്. മുകളിലാണെങ്കിൽ അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു, താമസിക്കുന്ന ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പുക ശ്വസിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഡെറ്റോളാണ് ഉണ്ടായിരുന്നത്, അറൌണ്ട് 20-something ആയിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ എല്ലാ ഡെറ്റോളും നമുക്ക് സീറോ ആക്കാൻ പറ്റുമായിരുന്നു സേഫ് ചാർജിങ് പ്രോസസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ നേരത്ത് പ്രോപ്പർ വെന്റിലേഷൻ ഉറപ്പ് വരുത്തുക. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, ഓട്ടോ ടെമ്പറേച്ചർ കട്ട് ഓഫ്, ഇതേപോലത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ 2-വീലർ ഡീലർഷിപ്പ് ആണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ സ്മോക്ക് ഡിറ്റക്ടേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടി ചാർജ് ചെയ്യുന്ന പ്ലേസിൽ വെക്കണം, എസ്പെഷ്യലി അവിടെ വേറെ യൂസിന് വേണ്ടി ബിൽഡിംഗ് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലത്തെ കാര്യങ്ങൾ നോക്കാൻ നേരത്തെ നമ്മുടെ ചാർജിങ് പ്രോസസ് നമുക്ക് നല്ലപോലെ സേഫ് ആവും. നമ്മുടെ ഇവിടെ പിന്നെ പൊതുവെ ആൾക്കാർ ചോദിക്കുന്നതാണ്, കേരളത്തിൽ പകുതി വർഷവും മഴ പെയ്തുകൊണ്ടിരിക്കും, മഴ പെയ്യാൻ നേരത്തെ എങ്ങനെയാണ് ശരിക്കും ചാർജിങ് നടക്കുന്നത്, നമ്മളപ്പം ചാർജ് ചെയ്യാൻ വേണ്ടി അലൗഡ് ആണോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. മിക്ക ചാർജേഴ്സും ആക്ച്വലി വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് എന്നുള്ള അർത്ഥം നമ്മളത് വെള്ളത്തിലിട്ട് മുക്കണം എന്നല്ല, മഴയൊക്കെ പെയ്യാൻ നേരത്ത് അത് വിറ്റ്സ്റ്റാൻഡ് ചെയ്തോളും. നമ്മുടെ പോർട്ടിന്റെ അകത്തോട്ടോ കണക്ടറിന്റെ അകത്തോട്ടോ നമ്മൾ വെള്ളമായിട്ട് കുത്താണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ടൈമിൽ നമ്മൾ കുത്താണ്ട് നിൽക്കുക. അത് പറയാൻ കാരണം അഥവാ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ വെറ്റായ ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറവാണ്. നമ്മൾ നനഞ്ഞ് നിൽക്കാൻ നേരത്ത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി വെറ്റായിട്ട് ഒരിക്കലും ചാർജിങ്ങിന് വേണ്ടി ഇടാണ്ടിരിക്കുക. പിന്നെ പറ്റുന്ന അത്ര ടൈമൊക്കെ ചാർജർ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചാർജിങ്ങിന്റെ സൈഡില്. അങ്ങനെ മഴയത്ത് ചാർജ് ചെയ്യാൻ നേരത്ത് ഇത്തരം പ്രിക്കോഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കണക്ടറിന്റെ അകത്ത് വെള്ളം കയറാൻ പാടില്ല, പോട്ടിനകത്ത് വെള്ളം കയറാൻ പാടില്ല. അതായത് സ്പെസിഫിക്കലി ആ പിൻസിന്റെ മുകളിൽ മിക്ക വണ്ടികളുടെയും പോട്ട് ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അഥവാ വെള്ളം കയറാണെങ്കിലും പുറത്തോട്ട് വരാനുള്ള മെക്കാനിസം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ
പോർട്ടും കണക്ടറും നനഞ്ഞിരിക്കുന്ന ടൈമിൽ പ്ലഗ് ഇൻ ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ബോഡിയും വെറ്റരിക്കുന്ന ടൈമിൽ പ്ലഗ് ഇൻ ചെയ്യാണ്ടിരിക്കുക. വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇടി വെട്ട നേരത്തെ എന്തൊക്കെയാവുന്നുള്ളതാണ്. ആക്ച്വലി ശരിക്കും അത് പലരും പറയുന്ന സംഭവമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ MCBയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷേ മേജർ ആയിട്ടുള്ള ഇടിവെട്ട് സംഭവിക്കാൻ നേരത്തെ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ട്. ഇത് പൊതുവെ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ശരിക്കും സെർച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അത് നല്ലപോലെ കോസ്റ്റ് കൂടും. ഇപ്പം മിക്ക ആൾക്കാരും അതൊരു ആക്സെപ്റ്റഡ് റിസ്ക് എന്നുള്ള പോലെയാണ് യൂസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഈ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പവർ ഇലക്ട്രോണിക് ഡിവൈസാണ്. വീട്ടിലുള്ള ബാക്കി ഡിവൈസസിനെ പോലെ ഇടി വെട്ടാൻ നേരത്ത് ഇതിന്റെ മുകളിൽ ഫോൾട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഡീലർഷിപ്സും അതേപോലത്തെ സ്ഥലത്തൊക്കെ നിർബന്ധമായിട്ടും സ്മോൾ ഡിറ്റക്ടേഴ്സും കാര്യങ്ങളും അത് വെച്ചിരിക്കണം. Those goosebumps every time you come around.